ചരിത്രം ആഘോഷത്തിന്റെ നിറവിൽ നിൽക്കുകയാണ് യാജ് ഇന്ത്യയുടെ ചരിത്രവും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പൗരാണിക സംസ്കൃതിയും അതിൻ്റെ അനുരണനങ്ങളുമൊക്കെ ആഘോഷത്തിമിർപ്പിലാവുന്നു അയോധ്യയുമായി ബന്ധപ്പെട്ട് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് ഔദ്യോഗിക തുടക്കമിടുകയാണ് അവിടെ ശിലാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക തറക്കല്ലിടൽ അതിന് സാക്ഷ്യം വഹിച്ചത് മാത്രമല്ല അതിന് പ്രേരകമായത് മാത്രമല്ല അത് യാഥാർത്ഥ്യമാക്കിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ാണ് രണ്ടാം മോദി സർക്കാർ മോദി സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോന്നായി നടപ്പാക്കിയിരിക്കുന്നു അങ്ങനെ നടപ്പാക്കിയത് മുത്തലാഖ് നിരോധനമാകട്ടെ കശ്മീരുമായി ബന്ധപ്പെട്ട മുന്നൂറ്റി എഴുപത് ആർട്ടിക്കൾ ആകട്ടെ അതോടൊപ്പം തന്നെ രാമക്ഷേത്രമാകട്ടെ അതിൽ ഓരോന്നും നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാമക്ഷേത്രത്തിന് തറക്കല്ലിടുന്ന ചടങ്ങ് അത് ഈ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി യാഥാർത്ഥ്യമാക്കുമ്പോഴാണ് ഈ ആശയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നരേന്ദ്രമോദിയുടെ ബുദ്ധിയിൽ ഉയർന്ന ആശയം ആ രീതിയിലാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നരേന്ദ്രമോദി എന്ന ബി ജെ പിയുടെ ഒരു രൂപപ്പെടുകയും പ്രമോദ് മഹാജൻ എന്ന ബി ജെ പിയുടെ ഒരു ക്രൗഡ് പുള്ളർ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രമോദ് മഹാജൻ വഴി എൽ കെ അദ്വാനിയിലൂടെ നടത്തപ്പെട്ട ഒരു ഓപ്പറേഷൻ ആ ബി ജെ വൻ വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ രണ്ട് എം ിൽ നിന്ന് മുന്നൂറ്റി മൂന്ന് എന്ന മാജിക് ഫിഗറിലേക്ക് ബി ജെ പി എത്തിക്കുകയും ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കാനുള്ള ത്രാണി ബി ജെ പിക്ക് നേടിക്കൊടുക്കുകയും ചെയ്തതിൽ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന ആശയത്തിന് വലിയ പങ്കാണുള്ളത് ആ രീതിയിൽ ഇപ്പോൾ രാഷ്ട്രം ഓർമ്മപ്പെടുത്തുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുതൽ അയോധ്യ വരെ രഥയാത്ര നടത്താൻ തീരുമാനമുണ്ടാകുന്നത് ആ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ ത്തിൽ ആ ഈ രഥയാത്ര നടത്തിയത് എൽ കെ അദ്വാനിയാണ് ആ എൽ കെ അദ്വാനി ആദ്യം പദയാത്ര നടത്താൻ തീരുമാനിക്കുന്നു പിന്നെ പദയാത്ര രഥയാത്രയായി മാറുന്നു ഈ ഓരോ തീരുമാനവും പ്രമോദ് മഹാജൻ എന്ന ജനറൽ സെക്രട്ടറിയുടെ ബി ജെ പി ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശമനുസരിച്ചാണ് എൽ കെ അദ്വാനി നടപ്പിലാക്കിയത് അപ്പോൾ പ്രമോദ് മഹാജന് ഇത്തരം നിർദ്ദേശങ്ങൾ ഈ ആശയങ്ങൾ മുഴുവൻ പ്രമോദ് മഹാജന് മുന്നിൽ വെച്ചത് നരേന്ദ്രമോദിയാണ് അപ്പോൾ നരേന്ദ്രമോദിയുടെ അയോധ്യ യോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന ആശയത്തെ പ്രമോദ് മഹാജൻ എന്ന ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ഏറ്റെടുക്കുകയും എൽ കെ അദ്വാനി വഴി അത് നടപ്പാക്കുകയും ചെയ്യുമ്പോൾ അന്ന് ബി ജെ പി ഒട്ടും പ്രതീക്ഷിച്ചില്ല അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉണ്ടാകും എന്നുള്ളത് അത്രമാത്രം തർക്കവും വിവാദങ്ങളുമൊക്കെ ആ സംഭവഗതികൾ ഉണ്ടാക്കി അയോധ്യയിൽ രാമക്ഷേത്രം വരും എന്നുള്ളത് പോയിട്ട് ബി ജെ പി രാജ്യം ഭരിക്കും ഒറ്റയ്ക്ക് എന്ന് ബി ജെ പിയിലെ അന്നത്തെ ഒരു നേതാവും സ്വപ്നം കണ്ടിരുന്നില്ല രണ്ട് എം പിമാരിൽ നിന്ന് വളർന്ന് പന്തലിച്ച് മുന്നൂറ്റിമൂന്ന് എന്ന മാജിക് ഫിഗറിൽ ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കുമ്പോൾ അന്ന് അയോധ്യ എന്ന് പറയുന്ന ഇടത്ത് അവിടുത്തെ വിശ്വാസികളുടെ വൈകാരിക ഇടം ആയിട്ടുള്ള അയോധ്യയിലെ രാമൻ്റെ ജന്മസ്ഥലത്ത് ഒരു ജന്മക്ഷേത്രം വേണം എന്ന നരേന്ദ്രമോദിയുടെ ദീർഘ വീക്ഷണം ആ വീക്ഷണം പ്രമോദ് മഹാജനോടാണ് നരേന്ദ്രമോദി സംവദിക്കുന്നത് അത് ഉൾക്കൊള്ളുന്ന പ്രമോദ് മഹാജൻ ആ ആശയത്തെ വിപുലപ്പെടുത്താൻ എൽ കെ സംസാരിക്കുകയാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്ര ആരംഭിക്കുന്നത് അയോധ്യ വരെ എന്നാൽ ആ രഥയാത്ര ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിലെത്തിയപ്പോൾ അന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ് അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഉത്തരവിട്ടുകൊണ്ട് അദ്വാനിയെ തടസ്സപ്പെടുത്തുകയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കർസേവകർ കൂട്ടമായി അയോധ്യയിലെ ബാബറി മസ്ജിദിലേക്ക് യാത്ര നടത്തുകയും ആ കർസേവകർ അയോധ്യയിൽ എന്ന് എന്താണോ അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ പൗരാണികതയും തുടിച്ചു നിന്ന് അതായത് ക്ഷേത്രം തകർത്ത് അവിടെ ഒരു മസ്ജിദ് കൊണ്ടുവരികയാണ് അത് ആ ക്ഷേത്രത്തെ തകർത്ത് മസ്ജിദ് കൊണ്ടുവരുമ്പോൾ അവിടെ ക്ഷേത്രത്തെ കണ്ടെത്താനുള്ള കർസേവകരുടെ ശ്രമം അവിടെ ക്ഷേത്രത്തിൻ്റെ അടിത്തൂണുകൾ അതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള കർസേവകരുടെ ശ്രമങ്ങൾ ആ ശ്രമം അത് വലിയ വിവാദത്തിലേക്ക് പോവുകയും അവിടെ നിയമ നടപടികളടക്കം ഉണ്ടാകും യും ചെയ്തത് മറ്റൊരു കാര്യം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രമാദ് പ്രമോദ് മഹാജനോട് നരേന്ദ്രമോദി പറഞ്ഞ ആശയം അത് പദയാത്ര രഥയാത്രയാക്കി അദ്വാനിയെ അയോധ്യയിലേക്ക് അയച്ച പ്രമോദ് മഹാജൻ അങ്ങനെ അന്ന് മഹാജൻ പ്രമോദ് മഹാജൻ എന്ന ജനറൽ സെക്രട്ടറിയുടെ പാർട്ടിയിലെ സഹായിയായിരുന്നു നരേന്ദ്രമോദി എന്നുള്ളതും ശ്രദ്ധേയമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രമോദ് മഹാജൻ്റെ പാർട്ടി സഹായി പാർട്ടിയിൽ ആ സംഘടനാതലത്തിൽ പ്രമോദ് മഹാജനെ സഹായിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് അന്ന് നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദിയുടെ സ്വപ്നമായ ആശയം നേതാവായ പ്രമോദ് മഹാജൻ ഏറ്റെടുക്കുകയും അങ്ങനെ അത് അധ്വാനിയിലൂടെ കർസേവകറിലൂടെ പിന്നെ ചരിത്രത്തിൻ്റെ ആവർത്തനം എന്നുള്ളത് പോലെ അതേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരികയും അതേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ വിധി വരുന്നു അതേ നരേന്ദ്രമോദി അവിടെ ശിലാസ്ഥാപനം നടത്തുമ്പോൾ പതിറ്റാണ്ടുകളുടെ ഒരു സ്വപ്നത്തിന്റെ യാഥാർത്ഥ്യം ഇന്ത്യൻ പൗരാണികതയുടെയും സംസ്കൃതിയുടെയും ജീവൽത്തൊടുപ്പാകുമ്പോൾ അദ്വാനിയെയും പ്രമോദ് മഹാജനെയും നരേന്ദ്രമോദിയെയും ഓർത്തെടുക്കുമ്പോൾ അതിൽ പ്രമോദ് മഹാജൻ എന്നില്ല പക്ഷേ ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നരേന്ദ്രമോദിയും അദ്വാനിയും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് അതിന്റെ രാമജന്മഭൂമി പ്രസ്ഥാനം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പോരാട്ട ഭൂമികയിൽ ഒരു നാഴികക്കല് ാണ് എന്ന് രേഖപ്പെടുത്തുകയാണ് ചരിത്രകാരന്മാർ